കാലത്തെ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങിതിൽ കാമാത്മ പകർച്ചയ്ക്കായി മഹത്വത്തിൻ സാന്നിധ്യം പകം നേടുക അന്ത്യകാലത്തെ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങിതിൽ കാമാത്മ പകർച്ചയ്ക്കായി മഹത്വത്തിൻ സാന്നിധ്യം ദൈവവചനത്തിൻ അഭിഷേകം മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഗോത്രങ്ങൾ ഭാഷകൾ വംശങ്ങൾ ജനതകൾ അറിയട്ടെ യേശുവിൻ്റെ മഹത്വം. ദേശങ്ങൾ രാജ്യങ്ങൾ ഭൂതലത്തിലെല്ലാം പടരട്ടെ യേശുവിൻ്റെ മഹത്വം. ഗോത്രങ്ങൾ ഭാഷകൾ വംശങ്ങൾ ജനതകൾ അറിയട്ടെ യേശുവിൻ്റെ മഹത്വം. ദേശങ്ങൾ രാജ്യങ്ങൾ ഭൂതലത്തിലെല്ലാം പടരട്ടെ യേശുവിൻ്റെ മഹത്വം. മഹത്വത്തിൻ സാന്നിധ്യം ദൈവവചനത്തിൻ അഭിഷേകം മഹിമയിൽ വാണിടും യേശു കർത്താവിൻ്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ. ഹാലേലൂയ. മഹത്വത്തിൻ സാന്നിധ്യം. ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 59 സങ്കീർത്തനം 16 തിരുവചനത്തിൽ കർത്താവിൻ്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്, ഞാൻ അങ്ങയുടെ ശക്തിയെ പാടി പുകഴ്ത്തും. വലിയ പ്രത്യാശയോടെ സങ്കീർത്തകൻ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ഏറ്റുപറയുകയാണ്, ഞാൻ അങ്ങയുടെ ശക്തിയെ പാടി പുകഴ്ത്തും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നു ചേർന്നൊരു കുടുംബമായി കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞ് നമ്മൾ അവനെ പാടി ആരാധിക്കാൻ പോവുകയാണ്. പ്രത്യേകമായി ഇന്നത്തെ ശുശ്രൂഷയിൽ നമ്മൾ നിയോഗമായി പ്രാർത്ഥിക്കുന്നത്, നിരാശയ്ക്ക് അടിമപ്പെട്ട് ജീവിതം തന്നെ വേണ്ട എന്ന് ചിന്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു നിമിഷം എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. ഒരു കുടുംബമായി നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ ഒരു നിമിഷം കരങ്ങൾ പരസ്പരം കോർത്തു പിടിക്കുക. നമ്മുടെ കുടുംബം കർത്താവിൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ കടന്നു വന്നിരിക്കുകയാണ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവനാണ്. അവൻ മാറ്റമില്ലാത്തവനാണ്. അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഈ വലിയ ബോധ്യത്തോടെ കരമടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പാടി ആരാധിക്കുന്നു. എല്ലാവരും കരമടിച്ച് ശക്തിയോടെ. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, ഈ സമൂഹത്തിൽ ജീവിക്കുന്നു. ചേർന്ന് പാടിയേ. യേശു ക്രിസ്തു ബോധ്യത്തോടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നു. തന്റെ നാമത്തിലും നിച്ചു ചേരും നമർത്തിൽ ഐക്യം പകർന്നിടുക. ശിവേ അനേക അഭിഷേകം ചെയ്യണമേ, വചനത്താൽ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, എന്റെ യേശു ജീവിക്കുന്നു. അഭിഷേകത്തോടെ പാടിയ ഹല്ലേലൂയാ, അനേകം സൗഖ്യങ്ങൾ വെളിപ്പെടുകയാ, അനേകം ഭവനങ്ങളിൽ ദൈവശക്തി ഇറങ്ങുകയാ. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു, സുവിശേഷത്തിൽ ജീവിക്കുന്നു. സുവിശേഷത്തിൽ ജീവിക്കുന്നു. ഇരുൾ മൂടും വഴികളിൽ മാനവരാശിക്കും ജീവൻ പകർന്നിടും. കരങ്ങൾ ഉയർത്തി അടിച്ചേ.
നമ്മുടെ ഭവനങ്ങൾ ദേവാലയങ്ങളായി മാറുകയാണ്. പരസ്പരം പരസ്പരം പറഞ്ഞു പാടി ഹല്ലേലൂയ ജയം ഹല്ലേലൂയ എന്റെ യേശു ജീവിക്കുന്നു. ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ എന്റെ യേശു ജീവിക്കുന്നു. എന്റെ യേശു ജീവിക്കുന്നു. ഇരു കരങ്ങളും കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഉയർത്തിപ്പിടിക്കും മക്കളെ. ഇതാ ദൈവശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നു. ഇത് അത്ഭുതത്തിന്റെ മണിക്കൂറുകളാണ്. ദൈവകൃപ പെരുമഴ പോലെ പെയ്തിറങ്ങുന്ന അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവ് പകരുന്ന അഭിഷേകം, കർത്താവ് നൽകുന്ന സൗഖ്യം ഏറ്റെടുത്തുകൊണ്ട് കരമുയർത്തി സ്വരമുയർത്തി യേശുവിനെ വിളിക്കുന്നു. യേശുവേ അത്ഭുതത്തിന്റെ ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങൾ നേരെ കരങ്ങൾ നീട്ടണമേ, പാപബന്ധനത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കണമേ. ഈ സ്തുതി ആരാധനയിലൂടെ അനേകം ആയിരങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. രോഗക്കെട്ടുകൾ അഴിയട്ടെ, ശാപബന്ധനങ്ങൾ തകരട്ടെ, സാമ്പത്തിക തകർച്ചകള്, വിട്ടുമാറാത്ത ദുരിതങ്ങള്, ദുരന്തങ്ങള്, പെട്ടെന്നുണ്ടാകുന്ന അപകട മരണങ്ങള്, തലമുറകളായി കണ്ടുവരുന്ന ആത്മഹത്യകള്, വർഷങ്ങളായി പോകാൻ കഴിഞ്ഞിട്ടും മക്കളില്ലാത്ത അവസ്ഥകള് യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ദൈവാനുഗ്രഹത്തിന്റെ പെരുമഴ പതിനായിരങ്ങളിൽ പെയ്തിറങ്ങട്ടെ. റിലീസ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, വിശ്വസിച്ച് പ്രാർത്ഥിക്കെ. കർത്താവ് ശക്തിയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഇത് അത്ഭുതത്തിന്റെ മണിക്കൂറ. ഏറ്റെടുത്ത് ഏറ്റെടുത്ത് പരിശുദ്ധാത്മാവിനെ വിളിച്ചോ. എന്റെ പൊന്ന് പരിശുദ്ധാത്മാവേ, വരിക വരിക വരിക. ഈ ദൈവജനത്തിന് മേൽ വരിക. വിവിധ ഭൂഖണ്ഡങ്ങളിൽ, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ വിശ്വസിച്ച് ഈ സ്തുതി ആരാധനയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ജനലക്ഷങ്ങളുടെ മേൽ സൗഖ്യമായി, കൃപയായി, ശക്തിയായി, ജീവനായി, അഗ്നിയായി ഇറങ്ങി വരിക. നിരാശയുടെ പടുകുഴിയിൽ നിന്ന്, കഠിനമായ ദുഃഖത്തിന്റെ അടിമത്തങ്ങളിൽ നിന്ന് ആയിരങ്ങൾക്ക് പരിശുദ്ധാത്മാവേ യഥാർത്ഥ വിമോചനം നൽകണമേ. സ്വർഗത്തിന് ആനന്ദം കൊണ്ട് അവരെ നിറയ്ക്കണമേ. ബ്ലസ് 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 ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വചനങ്ങളെ സ്വീകരിക്കുവാനുള്ള ആഗ്രഹത്തോടെ ദൈവസാന്നിധ്യത്തിന്റെ തണലിൽ നമുക്കായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിൽ ജീവിക്കുക എന്ന സന്ദേശമാണ്. യേശു ക്രിസ്തുവിൽ ജീവിക്കുവാനായി വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവരും. പൗലോസ് അപ്പോസ്തലൻ കൊളോസസ്കാർക്ക് എഴുതിയ ലേഖനം 2:6 ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. ഈ വചനം എന്താണ് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നമ്മൾ എന്തിനാണ് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്നത്? ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണോ? നമുക്ക് നല്ലൊരു കാറ് കിട്ടാൻ, മനോഹരമായൊരു വീട് ലഭിക്കാൻ, ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകാൻ, വിദേശത്ത് മാന്യമായൊരു ജോലി കിട്ടാൻ, നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കാൻ, ബിസിനസ്സിലും തൊഴിൽ മേഖലകളിലൊക്കെ വിജയമുണ്ടാകാൻ, ഇതിനു വേണ്ടി മാത്രമാണോ നമ്മൾ യേശുവിനെ സ്വീകരിച്ചിരിക്കുന്നത്? എങ്കിൽ നമ്മുടെ ജീവിതം തികച്ചും പരാജയമാണ്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1 15:19 വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചവരാണ് ഞാൻ നിങ്ങളെങ്കിൽ
ഈ ലോകത്തിലെ സകല മനുഷ്യരെയേക്കാൾ നമ്മൾ നിർഭാഗ്യരാണ്. അപ്പൊ പിന്നെ എന്തിനു വേണ്ടിയാ നമ്മൾ കർത്താവായ യേശുവിനെ സ്വീകരിച്ചിരിക്കുന്നത്? ഉദാഹരണത്തിന്, നമ്മുടെ വിവാഹത്തോടെ ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും, വിവാഹം കഴിക്കുന്ന ദമ്പതികൾ അവർ കൃത്യമായി ആലോചിച്ചുറയ്ക്കുന്ന ഒരു കാര്യം എന്താണ്? കല്യാണ ദിവസം നമ്മൾ പിടിക്കുന്ന ബൊക്കയ്ക്ക് എന്തോരം വലിപ്പമുണ്ടാകണം, അത് അതിനെക്കുറിച്ചാണോ? കല്യാണ ദിവസം ഉടുക്കുന്ന സാരിക്ക് എന്തോരം രൂപ വേണം, ഇടുന്ന കോട്ടിന് എത്ര പൈസ മുടക്കണം? ഇതൊന്നുമല്ല പ്രധാനമായും അവർ തീരുമാനിച്ചുറയ്ക്കുന്നത്. പിന്നെന്താണ്? നമുക്കൊരുമിച്ച് കഴിയാൻ പറ്റുമോ? ഒരുമിച്ച് ജീവിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിന് വിവാഹം കഴിക്കണേ? പിന്നെ കല്യാണത്തിന് ആവശ്യമില്ല. ഇവിടെ പൗലോസ്ലീഹ പറയാണ്, നിങ്ങൾ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണ്. നമ്മൾ എപ്പോഴാണ് കർത്താവിനെ സ്വീകരിച്ചത്? യേശു ക്രിസ്തുവിനെ ഏക രക്ഷകനും നാഥനുമായി നമ്മൾ വിശ്വസിച്ച് ഏറ്റുപറയുന്ന നിമിഷം, നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ കർത്താവിനായി സമർപ്പിച്ച നിമിഷം, നമ്മൾ അവനെ സ്വന്തമാക്കിയവരാണ്. ശ്രീ യോഹന്നാന്റെ സുവിശേഷം 1:12 വളരെ വ്യക്തമായി വചനം പറയുന്നു, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. പ്രിയപ്പെട്ടവരെ, ആരാണ് ദൈവമക്കൾ? ഇന്ന് സാധാരണ എവിടെയും മുഴുങ്ങിക്കേൾക്കുന്നൊരു കാര്യമാണ് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണെന്ന്. അതിൽ തെറ്റൊന്നുമില്ല, എന്നാൽ അത് പൂർണ്ണമായി ശരിയല്ല. ദൈവത്തിന് സൃഷ്ടികളാണ് അവരൊക്കെ. എന്നാൽ പ്രത്യേകമായി ദൈവമക്കൾ എന്ന പദവി ലഭിച്ചിരിക്കുന്നത് ആർക്കാ? യേശു ക്രിസ്തുവിനെ ആരൊക്കെ സ്വീകരിച്ചുവോ, യേശു ക്രിസ്തുവിനെ ആരൊക്കെ വിശ്വസിച്ചുവോ, അവരാണ് യഥാർത്ഥത്തിൽ ദൈവമക്കൾ. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് വെറും ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, പിന്നെ എന്തിനു വേണ്ടിയാണ് നമ്മൾ അവനെ സ്വീകരിച്ചിരിക്കുന്നത്? അവനിൽ ജീവിക്കുവാൻ, അവനോട് കൂടെ നടക്കുവാൻ, അവനോട് കൂടെ ചിന്തിക്കുവാൻ, ക്രിസ്തുവിൽ വസിക്കുവാൻ. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായും യേശു ക്രിസ്തുവിൻ്റെ സ്വന്തമായി തീരുവാൻ, ഇതിനു വേണ്ടിയാ നമ്മൾ കർത്താവിനെ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഒരു ആത്മീയ ദർശനത്തിലേക്ക് ഈ കാലഘട്ടത്തിലെ ദൈവജനം ഉയരുവാനായി കർത്താവ് അതിയായി ആഗ്രഹിക്കുകയാണ്. ഇന്ന് പലപ്പോഴും അനേകർ വന്ന് പറയാറുണ്ട്, സഹോദര, ഈ ലോക ജീവിതത്തിൽ ഇതുപോലൊക്കെ ജീവിക്കാൻ ആർക്കാ പറ്റുക? ഈ ദുഷിച്ച ഈ തലമുറയിൽ, പാപം നിറഞ്ഞ ഈ ലോക സംസ്കാരത്തിൽ ഇതുപോലെ ജീവിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, അത് അസാധ്യമാണെന്ന് പറഞ്ഞ് പലരും ഈ ജീവിത ശൈലിയിൽ നിന്ന് മാറിപ്പോകുന്നത് കാണാൻ പറ്റും. അനേകർക്ക് യേശുവിന് ഇഷ്ടമാണ്, പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ജീവിത ശൈലിയിലോട്ട് വരുവാൻ ഇന്ന് അനേകർ തയ്യാറല്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ നമ്മോട് ഓരോരുത്തരോടും കർത്താവ് വളരെ വ്യക്തിപരമായി സംസാരിക്കുക. നമ്മൾ ക്രിസ്തുവിൽ ജീവിക്കുന്നില്ലെങ്കിൽ, നമ്മൾ കർത്താവിനോട് കൂടെ നടക്കുന്നില്ലെങ്കിൽ, നമ്മൾ ഈ ലോക ജീവിതത്തിൽ കർത്താവിനെ കരം പിടിച്ച് മുന്നേറുന്നില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തെ ഓർത്ത് കർത്താവ് ദുഃഖിക്കും. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു. എന്താ പൗലോസ്ലീഹ പറഞ്ഞത്? ഫിലിപ്പി സഭയ്ക്ക് ഏത് ലേഖനം 1:21 പൗലോസ്ലീഹ പറഞ്ഞു, എനിക്ക് ജീവിതം ക്രിസ്തുവാണ്, മരണം നേട്ടമാണ്. ജീവിതം ക്രിസ്തുവായി മാറിയ ഒരു മനുഷ്യനായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. ജീവിതം ക്രിസ്തുവായിരുന്നു പൗലോസിന്, ജീവിതം ക്രിസ്തുവിലായിരുന്നു. അവൻ ക്രിസ്തുവിനോടുകൂടെ നടന്നു, ക്രിസ്തുവിനോടുകൂടെ ചിന്തിച്ചു, ക്രിസ്തുവിൽ സംസാരിച്ചു, ക്രിസ്തുവിൽ അധ്വാനിച്ചു, എല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമായിരുന്നു. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, എനിക്ക് മരണം നേട്ടമാണ്. ജീവിതം ക്രിസ്തുവായിട്ടുള്ളവർക്ക് മരണം വലിയൊരു ആനന്ദമാണ്, മരണം ഒരു ത്രില്ലാണ്, മരണം ഒരു ശക്തിയാണ്. അല്ലാത്തവർക്കാണ് മരണം ഭയമായി പേടിയായി തോന്നുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശു ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുവാനായി വിളിക്കപ്പെട്ടവരാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 5:22-23 വചനങ്ങളിലോട്ട് വരുമ്പോൾ കാണാൻ പറ്റും, അവിടെ മരണം കാണാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ദൈവമനുഷ്യനായിരുന്നു ഹെനോക്ക്. ഹെനോക്ക് എന്ന പേരിന് അർത്ഥം തന്നെ സമർപ്പിക്കപ്പെട്ടവൻ എന്നാണ്. വചനം വളരെ കൃത്യതയോടുകൂടി പഠിപ്പിക്കുന്നു, മെഥൂശലഹിന്റെ ജനനത്തിന് ശേഷം 300 ഹെനോക്ക് ദൈവത്തിനെ പ്രസാദകരമായി ജീവിച്ചു. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം 5:22
24 വചനത്തിലോട്ട് വീണ്ടും വരുമ്പോൾ വചനം പഠിപ്പിക്കുകയാണ്, ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു, ദൈവം അവനെ എടുത്തു, പിന്നീട് ആരും അവനെ കണ്ടില്ല. ഹെനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നു. ദൈവം ഹെനോക്കിൻ്റെ കൂടെ നടന്നു എന്നല്ല പറയുന്നത്, ഹെനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നു. പ്രിയ സഹോദര സഹോദരി, എപ്രകാരം ഒരു സാഹചര്യത്തിലാണ് ഹെനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നത്? ഇത് നമുക്കൊരു വലിയ വെല്ലുവിളിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് പലരും പറയാറുണ്ട്, ഈ ലോകത്തിൽ ഇപ്രകാരമുള്ള പാപം നിറഞ്ഞ ഈ ദുഷിച്ച തലമുറയിൽ കർത്താവിനോട് നടക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്, അതത്ര ഈസി അല്ല. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആയിരങ്ങളും ഇതുപോലെ ചിന്തിക്കുന്നവരാകാം. എങ്കിൽ പ്രിയ സഹോദര സഹോദരി, ഈ വചനത്തിലൂടെ കർത്താവ് നിന്നോട് വ്യക്തിപരമായി സംസാരിക്കുക. ഇത് കർത്താവിൻ്റെ ദൂത ആവശ്യക്കാർ ഏറ്റെടുത്തോ. അനേകരുടെ ഹൃദയങ്ങൾ ഈ സമയം പരിശുദ്ധാത്മാവ് ദൈവവചനത്തിന് നിറവിനായി തുറന്നുകൊണ്ടിരിക്കുകയാ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളോട് പ്രിയപ്പെട്ടവരെ സഹകരിക്കെ. അത്ഭുതങ്ങളുടെ പൊട്ടിത്തെറികൾ നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും വെളിപ്പെടുന്നത് കാണുവാനായിട്ട് കഴിയും. ഹെനോക്ക് ദൈവത്തിന് കൂടെ നടന്നു. ഈ സമയത്ത് ആ തലമുറ മുഴുവൻ ദുഷിച്ചു പോയി. ദൈവനിഷേധികളായി ദൈവത്തെ നിന്ദിക്കുന്ന ഒരു തലമുറയുടെ മധ്യയാണ് ഹെനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കുള്ളൊരു വെല്ലുവിളിയല്ലേ? ഇന്ന് അത് സാധ്യമല്ല എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അതിന് കാരണം എന്താണെന്നറിയാം? അവർക്ക് മനസ്സില്ലാത്തത് കൊണ്ടാണ്, അവർക്ക് അങ്ങനെ ജീവിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ്. ഈ തലമുറയിൽ നമ്മൾ കർത്താവിനായി നിലകൊള്ളുമ്പോൾ പരിഹാസങ്ങളുണ്ട്, വേദനകളുണ്ട്, കഷ്ടതകളുണ്ട്, നിന്ദനങ്ങളുണ്ട്, അപമാനങ്ങളുണ്ട്. ഇതെല്ലാം കൃപയായി ഏറ്റെടുക്കുവാൻ നമുക്ക് എത്ര പേർക്ക് കഴിയും? എത്ര പേർക്ക് കഴിയും? ഇതാണ് കർത്താവിന് അറിയേണ്ടത്. ഞാനൊരു കാര്യം സ്നേഹത്തോടെ പറയട്ടെ, ദൈവം നമ്മോട് കൂടെ നടക്കുന്ന അത്ര വലിയ കാര്യമല്ല. അത് കർത്താവിൻ്റെ സ്വഭാവമാണ്. അവൻ 100% സ്നേഹമാണ്. കർത്താവ് കാരുണ്യവാനാണ്. കർത്താവ് സന്തോഷത്തിൻ്റെ കൂടെ നടന്നെന്ന് പറയുന്നത് അത്ര വലിയ കാര്യമില്ലാന്നേ, കാരണം അത് കർത്താവിൻ്റെ ക്യാരക്ടറാണ്. എന്നാൽ സന്തോഷ് കർത്താവിൻ്റെ കൂടെ നടന്നെന്ന് പറയുന്നത് അതൊരത്ഭുതമാണ്. നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ കൂടെ നടക്കുന്നു എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. കാരണം അതിന് വലിയ എഫർട്ടുണ്ട്, അതിന് വലിയ ത്യാഗമുണ്ട്, പാപത്തോടൊരു നോപ്പറച്ചിലുണ്ട്. അങ്ങനെയുള്ളവർക്ക് കർത്താവിനോട് കൂടെ നടക്കുവാൻ കഴിയുകയുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ സഭയ്ക്കെതിരെ ലേഖനം 6:14 വളരെ വ്യക്തമായി ശ്ലീഹ പറയുകയാണ്, ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഈ വചനത്തിലൂടെ എന്താണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഞാൻ ചിന്തിക്കുകയാണ്, ലോകം പൗലുശ്ലീഹായെ കാണുമ്പോൾ ലോകം കളിയാക്കിയിട്ട് പൗലുശ്ലീഹയോട് പറയും, യൂസ്ലെസ്, എനിക്ക് യാതൊരു ഉപകാരമില്ലാത്തവനാണ് പൗലോസ് എന്ന് പറഞ്ഞ് ലോകം പൗലുശ്ലീഹായെ കളിയാക്കും. ഈ സമയത്ത് പൗലോസിൻ്റെ മനോഭാവം എന്താ? പൗലുശ്ലീഹ പറയും, ലോകമേ, ഞാൻ നിനക്ക് ഉപകാരമില്ലാത്തവനാണെങ്കിൽ നീയും എനിക്ക് അതുപോലെ തന്നെയാണ്, നീയും എനിക്ക് യൂസ്ലെസ് ആണ്. എന്താ ഇതിൻ്റെ അർത്ഥം? പൗലോസ് അപ്പോസ്തലൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും നമ്മൾ സ്വർഗം കണ്ട് ജീവിച്ചവനാണ്, കർത്താവിൻ്റെ കരം പിടിച്ച് നടന്നവനാണ്, കർത്താവിൽ വസിച്ചവനാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിലുള്ള ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതമാണ്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ മനോഭാവങ്ങൾ, കാഴ്ചപ്പാടുകൾ, പ്രവർത്തന രീതികളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലോട്ട് വരണം. യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിക്ക് പിന്നെ പഴയതുപോലെ ജീവിക്കാൻ പറ്റുകയില്ല. നമ്മിൽ ക്രിസ്തു രൂപപ്പെടാൻ തുടങ്ങും, ക്രിസ്തു വെളിപ്പെടാൻ തുടങ്ങും. ഇതാണ് യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ ജീവിതം. ഈ വിളിയിലേക്കാണ് ഇന്ന് പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും വിളിക്കുന്നത്. എന്തെങ്കിലും കാട്ടിക്കുട്ടി പോകാനാണ്. നമ്മൾ കുറേ ഹല്ലേലൂയ പറഞ്ഞു, കുറച്ച് സ്തുതിച്ചു, കുറച്ച് പ്രാർത്ഥിച്ചു, വളരെ നല്ല കാര്യമാണ്. എന്നാൽ നമ്മുടെ ജീവിതം കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു മാറ്റത്തിലേക്ക്, ഒരു രൂപാന്തരീകരണത്തിലോട്ട് വരുന്നില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ ശുശ്രൂഷകൾ കൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന ജീവിത ശൈലിയിലോട്ട് നമ്മൾ ഉയരണം. പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറഞ്ഞു, ഗലാത്യ സഭയ്ക്കെതിരെ ലേഖനം 2:20 അവിടെ എന്താ വചനം പഠിപ്പിക്കുന്നത്? ഇനി ഞാനല്ല ജീവിക്കുന്നത്, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ജീവിക്കുന്നത് യേശു ക്രിസ്തുവാണ്. ഇതൊരു വേർതിരിവിൻ്റെ കാലഘട്ടമാണ്. കാലം അതിന് അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
കർത്താവായ ക്രിസ്തുവിന്റെ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുകയാ. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം ലോക ചരിത്രത്തിൽ തന്നെ അതിപ്രാധാന്യമേറിയ കാലഘട്ടമാ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധീകരണത്തിന്റെ പ്രാധാന്യത മനസ്സിലാക്കി ഉള്ള സമയം കർത്താവിൽ വസിക്കുവാൻ, കർത്താവിൽ വളരുവാൻ, കർത്താവിൽ ജീവിക്കുവാൻ നമ്മൾ ഒരുങ്ങണം. ഇല്ലെങ്കിൽ നിത്യതയിൽ നമ്മൾ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ഇതൊരു മുന്നറിയിപ്പ്, അതൊരു വാർണിംഗ് മെസ്സേജാ, ഒരു വാർണിംഗ് മെസ്സേജാ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 5:10 വചനം പറയുകയാണ്, നിത്യതയിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശരീരത്തിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകളുടെ പ്രതിഫലം ഏറ്റുവാങ്ങുവാൻ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ ഒരു ദിവസം നിൽക്കേണ്ടി വരും. ഈ വചനത്തിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചത് ഓരോരുത്തരും, അത് വ്യക്തിപരമാണ്. കർത്താവ് പറയുന്നത് സന്തോഷവും കുടുംബവും ഈ ന്യായാസനത്തിന് മുൻപ് കയറി നിൽക്കുക, അങ്ങനെയല്ല പറയണേ. ശക്യാന മിനിസ്ട്രിയും അല്ലെങ്കിൽ കൂട്ടായ്മയുള്ള എല്ലാവരും കൂടി ചേർന്ന് നീ ഇവിടെ കയറി നിൽക്കുക, അങ്ങനെയല്ല പറയണത്. സന്തോഷ് കയറി നിൽക്ക്, ജോയച്ചൻ കയറി നിൽക്ക്, മാത്തുകുട്ടി കയറി നിൽക്ക്, ബെന്നി കയറി നിൽക്ക്, ലില്ലി കയറി നിൽക്ക്. നമ്മുടെ ഓരോരുത്തരുടെയും പേര് വിളിച്ചിട്ട് വ്യക്തിപരമായി നമ്മോട് കർത്താപരണ കയറി നിൽക്കാൻ. വെളിപാടിൻ്റെ പുസ്തകം 4:1 പറയുന്നുണ്ട്, യോഹന്നാൻ അവിടെ സ്വർഗം കാണുകയാണ്, സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവിനെ അവൻ കാണുകയാ. ഈ സമയത്ത് യോഹന്നാൻ ഒരു സ്വരം കേൾക്കുക, അവൻ കേൾക്കുന്ന സ്വരം എന്താണെന്നറിയോ, ഇങ്ങോട്ട് കയറി വരൂ ജോൺ, ജോൺ. കർത്താവ് വിളിച്ചു, യോഹന്നാൻ, യോഹന്നാൻ, ഇങ്ങോട്ട് കയറി വരൂ. നിത്യതയിൽ ഒരു ദിവസം ഞാനും നിങ്ങളും കർത്താവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ കർത്താവ് പറയും, കയറി വരൂ, നീ കയറി വരൂ. കൂടെ ആരും കാണില്ല കേട്ടോ, കൂട്ടുകൂടി കുടിച്ച് നടന്ന കൂട്ടുകാർ കാണില്ല. ഈ ലോകത്തിൽ ഒരു വ്യക്തിയും, നിന്റെ ഭാര്യയാവട്ടെ, ഭർത്താവട്ടെ, മക്കളാകട്ടെ, ബന്ധുമിത്രങ്ങളാകട്ടെ, പ്രിയപ്പെട്ടവരാകട്ടെ, ഉറ്റവരാകട്ടെ, ഉടയവരാകട്ടെ, നിന്റെ ഓഫീസിലുള്ളവരാകട്ടെ, കൂട്ടായ്മയുള്ളവരാകട്ടെ, ആരും ആരും നിന്റെ കൂടെ കാണത്തില്ല. വളരെ വ്യക്തമായ വചനം പഠിപ്പിക്കുക, നമ്മൾ ഒറ്റയ്ക്കാണ്, വ്യക്തിപരമാണ്, വ്യക്തിപരമാണ്. അതുകൊണ്ട് സഹോദര സഹോദരി, ഈ ലോക ജീവിതത്തിൽ കർത്താവിൻ്റെ കരം പിടിച്ച് ജീവിക്ക്, കർത്താവിൻ്റെ കരം പിടിച്ച് ജീവിക്ക്. വെളിപാടിൻ്റെ പുസ്തകം വിശുദ്ധ ബൈബിൾ അവസാനിപ്പിക്കുന്നത് പ്രത്യേകമായൊരു വചനം പറഞ്ഞിട്ടാണ്. 22:11 വചനം പറയുകയാണ്, അനീതി ചെയ്തിരുന്നവർ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ, പാപക്കട പുരണ്ടവൻ ഇനിയും പാപം ചെയ്യട്ടെ, എന്നാൽ നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. എന്തുമാത്രം വചനത്തിലൂടെ, കുദാശകളിലൂടെ, സഭയുടെ പ്രബോധനങ്ങളിലൂടെ, ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളിലൂടെ കർത്താവ് സംസാരിച്ചു. എന്നിട്ടും അനീതി ഉപേക്ഷിക്കുവാൻ, പാപം ഉപേക്ഷിക്കുവാൻ മനസ്സില്ലാത്തവരോട് കർത്താവ് പറയുക, നിങ്ങൾ അനീതി ചെയ്തോ, നിങ്ങൾ പാപം ചെയ്തോ? പാപം ചെയ്യരുതെന്ന് പറഞ്ഞ കർത്താവ് പറയാണ്, പാപക്കട പുരണ്ടവൻ പാപം ചെയ്യട്ടെ, അനീതി ചെയ്തിരിക്കുന്നവർ ഇനി അത് ചെയ്യട്ടെ, എന്നാൽ നീതിമാൻ, നീതിമാൻ അവൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധർ ഇനിയും തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇത് നമുക്കുള്ള കർത്താവിൻ്റെ സ്വരമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ കർത്താവ് നൽകിയ ഈ സന്ദേശം നമ്മുടെ ജീവിതങ്ങളിൽ ഏറ്റെടുക്കാം. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ അവനിൽ ജീവിക്കുവിൻ. ഈ ജീവിതത്തിൻ്റെ മഹത്വവും ക്രിസ്തുവിലുള്ള ജീവിതത്തിൻ്റെ സമ്പന്നതയും തിരിച്ചറിഞ്ഞ് ഒരു പരിപൂർണ സമർപ്പണത്തിലോട്ട് വരാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ നിരവധിയായ ആവശ്യങ്ങളെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആരാധന യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിനിടയനെ ആരാധന, ഇസ്രായേലിൻ രാജനെ ആരാധന, ആരാധന ആരാധന.
പരിശുദ്ധ കുർബാനയായി ഞങ്ങളുടെ മധ്യ കടന്നു വന്നിരിക്കുന്ന കർത്താവേ, അങ്ങയുടെ തിരുസാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുകയാണ്. വലിയ വിശ്വാസത്തോടെ കർത്താവിൻ്റെ തിരുമുൻപിൽ ഇരുകരങ്ങളും യാചനാപൂർവ്വം നമുക്ക് തുറന്നു പിടിക്കാം. ഇന്നത്തെ ആരാധന ശുശ്രൂഷയിൽ നിയോഗമായി ആഗോള സഭയിലുള്ള ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളിലുള്ള അസ്വസ്ഥതകൾ, കുടുംബ ബന്ധങ്ങളിലുള്ള വെറുപ്പ വൈരാഗ്യങ്ങൾ, കുടുംബങ്ങളിലുള്ള പലവിധത്തിലുള്ള തകർച്ചകളിലേക്കെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായ അഭിഷേകം കൃപയായി കടന്നു വരുവാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് പാപബന്ധനത്തിൻ്റെ കെട്ടുകളെ ഇത് പരിശുദ്ധാത്മ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അനേകം രോഗികളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ സൗഖ്യ ശക്തി കടന്നു വരികയാണ്. വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കൂ മക്കളെ. ഇത് ദിവ്യകാരുണ്യത്തിൽ നിന്ന് കർത്താവിൻ്റെ അത്ഭുത ശക്തി പതിനായിരങ്ങളിലേക്ക് കടന്നു വരുന്നു. ഹല്ലേലൂയ. അനേകരെ സ്പർശിക്കണമേ, സൗഖ്യമാക്കണമേ, അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഇരുകരങ്ങളും കർത്താവിൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിനെ വിളിക്കേ. പരിശുദ്ധാത്മാവേ, സ്തുതിച്ചു പ്രാർത്ഥിച്ച മക്കളെ, ഇത് അനേക കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കി നിലവിളിച്ചു പ്രാർത്ഥിക്കേ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ അഭിഷേകം അതിപോലെ ഒഴുകട്ടെ. അനുഗ്രഹത്തിന്റെ അഭിഷേകം പെരുമഴ പോലെ പെയ്യട്ടെ. ഓരാത്മാക്കളിലേക്ക് പെയ്യട്ടെ. അനേകമായിരം കുടുംബങ്ങളിൽ ശുദ്ധാത്മാവേ വന്ന് നിറയുക, വന്ന് നിറയുക. ഫിൽ, ഫിൽ, ഫിൽ ഹോളി സ്പിരിറ്റ്. ആരാധന, 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 ആരാധന. യേശുവേ നന്ദി. അടുത്ത ആഴ്ചയിൽ മഹത്വത്തിൻ സാന്നിധ്യം എന്ന ഈ ശുശ്രൂഷയിലൂടെ കാലത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ചുള്ള ഒരു പരമ്പര ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. നിങ്ങളെല്ലാവരും തുറന്നു വരുന്ന ആഴ്ചകളിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനിയും ഈ ശുശ്രൂഷ അറിയാത്ത അനേകരോട് നിങ്ങളിത് പങ്കുവെക്കണം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ.